പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എനിക്ക് നേടി ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ എനിക്ക് റബ്ബ് നൽകും. അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഉമ്മ പോയതിന് ശേഷം തളർന്നെൻ്റെ കാല്, തളർന്നെൻ്റെ കൈ, തളർന്നെൻ്റെ ശരീരം, അതൊക്കെ എനിക്ക് തിരികെ കിട്ടും എന്നൊന്നും ജീവിതത്തിൽ വിചാരിച്ച ഒരു സംഭവമേ അല്ല. ഹാപ്പിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലും. ഈ സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ലോകം തന്നെ വെട്ടിപ്പിടിക്കും. ഒരുപാട് ഹാപ്പിയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷത്തിലാണ് എന്ന് ഞാൻ ഒരുപാട് സന്തോഷം ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തിലാണ് കാരണം എനിക്ക് ഞാൻ വിചാരിക്കാത്ത മേഖലയിൽ വരെ എൻ്റെ സഹോദരൻ എന്നെ എത്തിച്ചു. ഇന്ന് ഞാൻ പഠിച്ച് ഒരു നല്ലൊരു നിലയിലെത്തണം. എന്നെ പരസിച്ചോരെ മുന്നിൽ എനിക്ക് വിജയം കരസ്ഥമാക്കണം എന്നുള്ള വാശി എൻ്റെ ഉമ്മ ആഗ്രഹിച്ച കാര്യമാണ്. നിന്നെ പരിഹസിച്ചവരെ മുന്നിൽ നീ തലയുയർത്തി നിന്ന് തന്നെ നിന്നെ കളിയാക്കിയവരെ മുന്നിൽ നിന്നെ നിനക്കൊന്നിനും പറ്റില്ല. ഞാൻ ഏറ്റവും മകറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ പഠിക്കാം. അപ്പം അങ്ങനെ പോകുന്നത് അവിടെ പോകുന്ന സമയത്തും അങ്ങനെ പറയും, മോളെ ഇനി നിൻ്റെ പഠനം എന്താക്കും, അല്ലെങ്കിൽ പഠനം എങ്ങനെ നീ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ചോദിക്കുമായി. അപ്പം ഞാൻ പറയും അതൊക്കെ ഇനിയിപ്പോൾ എന്ത് പഠിക്കാന്. ഞാനൊക്കെ പഠിച്ചു കഴിഞ്ഞു പിന്നെ എനിക്ക് അപ്പം ഞാൻ ഈ സഹോദരൻ എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് എല്ലാ സ്വഭാവവും. ഉമ്മ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എനിക്ക് പഠിക്കാൻ പോവാൻ സാധിക്കും എന്നൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഫസ്റ്റ് പഠിക്കാൻ പോകാൻ പറ്റുന്നൊന്നും ജീവിതത്തിൽ വിചാരിച്ചൊരു സംഭവമേ അല്ല. സ്വപ്നം കണ്ടിരുന്നു, പക്ഷേ പിന്നീട് ഇപ്പം ഞാൻ എത്തിപ്പിടിക്കാൻ. അപ്പം നമ്മൾ എല്ലാം ഉമ്മ ആഗ്രഹിച്ച എല്ലാ സ്വപ്നങ്ങളും എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ സഹോദരനിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം എനിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഈ സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്നും ഈ ചിരി
എൻ്റെ ഈ മുഖത്ത് നിങ്ങൾ കാണുന്ന ഈ ചിരി തിരികെ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സഹോദരൻ എൻ്റെ ഈ ചിരി തിരികെ തന്ന ഈ സഹോദരൻ്റെ ലൈഫിലേക്ക് വന്നതിന് കരച്ചിലില്ല, ബഹളമില്ല, ഒന്നുമില്ല. എന്തൊരു സങ്കടം വന്നാലും ഞാൻ ഷെയർ ചെയ്യും. അപ്പം തന്നെ എനിക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അത്രത്തോളം ഒരുപാട് ഒരു യാത്ര, ഞാൻ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഞാൻ അവളോട് പറയും ഇന്ന സ്ഥലത്ത് ഞാൻ പോവാണ്, അല്ലെ ഞാൻ ഇന്ന എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ഇന്ന കാര്യം ചെയ്യാണ്. അത് നിങ്ങൾക്ക് സമ്മതമാണോ? നിങ്ങൾ സമ്മതം തന്നാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. കാരണം എനിക്കറിയാം അതവിടെ തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയും. അത് ചെയ്യണ്ട, അത് ശരിയല്ല മോളെ, അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് പോവില്ല. ഞാൻ എൻ്റെ ഈ സഹോദരൻ എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. കാരണം അത്രയ്ക്കും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. കാരണം ഇവിടെ ഉപ്പ അമ്മ ഒന്നും പറഞ്ഞാൽ ഞാൻ എടുക്കാം. ഈ ഒരു സഹോദരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം കേൾക്കും. അത് ഇവിടെ ഉപ്പ കുമ്മകൊക്കെ ഒരു എന്താ പറയാ, ഇപ്പം ഒരുപാട് ആള് പറയും സഹോദരനോട് ചോദിച്ചിട്ട് പോയിക്കോ എവിടെ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയും. പക്ഷെ ആ ഒരു ഞാനിപ്പോൾ തെറ്റാണ് ചെയ്യുന്നെങ്കിൽ അത് തെറ്റാണ് മോളെ, അത് ചെയ്യരുത് എന്ന് പറയും. ശരിയാണെങ്കിൽ അത് ഇപ്പം ഞാൻ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എന്തൊരു പരിപാടി ചെയ്യുകയാണെങ്കിലും ഞാൻ എല്ലാം ഷെയർ ചെയ്യും. ആളും ഞാനും ഒരുമിച്ച് ഈ സഹോദരൻ ഞാൻ ഒരുമിച്ച് വർക്ക് വരെ ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ഒരു മടിയും കൂടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും എൻ്റെ അങ്ങനെയൊന്നും പറയാം. ലൈഫിലെ ഞാനിപ്പം ഒരുപാട് ഉയരങ്ങളിലാണ്. ഇനിയും എനിക്ക് ഉയരാൻ സാധിക്കും എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. ഞാൻ ഈ സഹോദരൻ ഞാൻ എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം എൻ്റെ ഉമ്മ എന്നെ വിട്ടു പോയതിന് ശേഷം പിരിഞ്ഞതിന് ശേഷം ജന്മദിനം പോലും ആഘോഷിച്ചിട്ടില്ല. കാരണം എൻ്റെ ഒരു ബർത്ത്ഡേ വന്നാൽ എൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത്രത്തോളം സന്തോഷിക്കും. മരണപ്പെട്ടു പോയതിന് ശേഷം ഞാൻ എൻ്റെ ജന്മദിനം ഞാൻ കൊണ്ടാടി. ഒരുപാട് എൻ്റെ നടത്തം എനിക്കൊന്ന് പൂർത്തിയാക്കണം. എന്നിട്ട് എനിക്ക് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് വന്നു കഴിഞ്ഞാലും അതിലൊക്കെ ഉമ്മ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളായിരുന്നു. ഇന്നിപ്പം ആ സന്തോഷം എൻ്റെ സന്തോഷത്തിൻ്റെ വാതിലിൻ്റെ ചാവിയും കൊണ്ട് ആള് ഉമ്മ പോയിരുന്നു. എന്നിട്ട് ഉമ്മൻ്റെ പിന്നാലെ പോയി ഞാൻ അവളെ നോക്കിക്കോളാം. ഞാൻ ഒരു പെങ്ങളെ സ്ഥാനത്ത്
ഏറ്റെടുത്ത് നോക്കിക്കോളാം. സന്തോഷത്തോടെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് എന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അതില്ല ഞാൻ എൻ്റെ ജീവിതം പിന്നെ എനിക്ക്, കാരണം ഇവിടെ ഒരു മരണ വീട്, ഞാൻ പറഞ്ഞല്ലോ ഒരു മരിച്ചാൽ എങ്ങനെ നമ്മളെ വീടുണ്ടാവുക, ആ ഒരവസ്ഥ ഈ വീടിൻ്റെ അവസ്ഥ. അത്രത്തോളം ഒരുപാട്, കാരണം എന്നെ ഓരോരുത്തരെ കാണാൻ വരുമ്പോഴും ഞാൻ സംസാരിക്കുന്നില്ല, ഈ ഒരു മൈൻഡാണ്. ഫോണ് വരെ എൻ്റെ സ്വിച്ച് ഓഫായി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫോണ് വരെ സ്വിച്ച് ഓഫ് ആവണമെങ്കിൽ, ഫോണ് വരെ ണമെങ്കിൽ എത്രത്തോളം വിഷമങ്ങൾ എനിക്കുണ്ടാവും. അത് ഞാൻ ഇവിടുത്തെ മാനേക്കാട്ടിലും, കാരണം ഇവിടുത്തെ ഉമ്മനോട് ഞാൻ തെറ്റിപ്പോവും. പക്ഷെ തെറ്റിപ്പോകുന്ന സമയത്തും അവിടെ പോയിട്ടാണ് ഞാൻ ആശ്വാസം തേടുന്നത്. ഇന്ന് ആ വ്യക്തി ഇല്ലല്ലോ എന്നുള്ള സങ്കടം എനിക്കില്ല. കാരണം എനിക്ക് ഇപ്പം എൻ്റെ ഈ സഹോദരനുണ്ട്. ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പം എനിക്ക് സങ്കടമുണ്ട്. എന്നാലും സങ്കടപ്പെടുമ്പം പറയും ഞാനില്ലേ കൂടെ, എന്തിനാ പിന്നെ കാക്കുൻ്റെ കുട്ടി എന്തിനാ ഇനി കരയുന്നതെന്ന് ചോദിക്കും. അത്രത്തോളം ഒരു, അപ്പം ഞാനിപ്പോൾ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എനിക്കതിൻ്റെ സൊല്യൂഷൻ എന്താണ് പറ്റിയത്, എന്തിനാണ് അത്രത്തോളം എനിക്ക് ലൈഫ് ഇത്രത്തോളം മാറാനുള്ള ഒറ്റൊരാള് കാരണം എൻ്റെ സഹോദരനാണ്. അത് ഞാൻ ഒരിക്കലും ആരുടെ മുന്നിലും തുറന്ന് അടിച്ച് എനിക്ക് കഴിയും. എൻ്റെ ജീവിതം ഇത്രയും മനോഹരമായി മാറാൻ എൻ്റെ സഹോദരനാണ്.